എല്ലാവർക്കും ഇമ്മിണി വെല്ലി കമ്മ്യൂട്ടിങ്ങിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മലയാളം OCR കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നീഷൻ എന്ന ഈ സാങ്കേതിക വിദ്യയെക്കുറിച്ച് നിങ്ങൾ പലരും കേട്ടിരിക്കാനിടയുണ്ട്. നമ്മുടെ കൈവശമുള്ള എഴുത്തടങ്ങിയ ഫയലിനെ സെർച്ചബിളായ ടെക്സ്റ്റ് ആക്കി മാറ്റുന്ന വിദ്യയാണിത്. ഇംഗ്ലീഷ് OCR സോഫ്റ്റ്വെയറുകൾ നിരവധി ലഭ്യമാണ് എന്ന് മാത്രമല്ല, ആൻഡ്രോയിഡ് അപ്ലിക്കേഷനുകളും ടെലിഗ്രാം ബോട്ടുകളും ഈ ആവശ്യം നമുക്ക് നിറവേറ്റിത്തരും. നിത്യജീവിതത്തിൽ പല സമയങ്ങളിലായി നാം ഉപയോഗിക്കുന്ന ഗൂഗിൾ ഡോക്യുമെൻ്റ് ഉപയോഗിച്ച് എങ്ങനെ മലയാളം ഇമേജിനെ ടെക്സ്റ്റ് ആക്കി മാറ്റാം എന്ന് നമുക്ക് പരിശോധിക്കാം. വളരെ വ്യക്തതയുള്ള ചിത്രങ്ങൾ ഉപയോഗിച്ചാൽ ഔട്ട്പുട്ടും വൃത്തിയായി ലഭിക്കും. നിങ്ങൾ ഒരു പുസ്തകമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഓരോ പേജിനെയും ഓരോ ചിത്രങ്ങളാക്കി മാറ്റുക. തുടർന്ന് അഡ്രസ് ബാറിൽ drive.google.com എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്യുക. ഈ ഡ്രൈവിനകത്തേക്ക് നിങ്ങൾക്ക് ഏത് ഫയലിനെയാണോ കൺവേർട്ട് ചെയ്യേണ്ടത് ആ ഫയലിനെ പേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഫയലിനെ അപ്ലോഡ് ചെയ്യുക. ഇവിടെ ഫയൽ ടു കൺവേർട്ട് എന്ന് പറയുന്ന ഈ ഫയലിനെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഇതൊരു ചിത്രമാണ്, എഴുത്തടങ്ങിയ ഒരു ചിത്രമാണ്. ഇത് ചിത്രമാവോ അല്ലെങ്കിൽ നമ്മൾ ഒരു പത്രത്തിൽ കാണുന്ന ഒരു പത്ര കട്ടിങ്ങിനെ ഫോട്ടോ എടുത്തതൊക്കെ ആവാം. ഇവിടെ ഞാനൊരു PDFൻ്റെ ഇമേജ് ആക്കിയതാണ് ഉപയോഗിക്കുന്നത്. നാം അപ്ലോഡ് ചെയ്യുകയാണ്. ന്യൂ കൊടുത്ത് ഫയൽ അപ്ലോഡിൽ പോയിക്കൊണ്ട് ഞാൻ ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്നും ഫയൽ ടു കൺവേർട്ട് എന്നുള്ള ഈ ഫയലിനെ ഞാൻ ഗൂഗിൾ ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്യും. അപ്ലോഡായതിന് ശേഷം ആ ഫയൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് എന്നുള്ള ഓപ്ഷനിൽ ഗൂഗിൾ ഡോക്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അത് ലോഡായി വരുന്നതോടെ മാജിക്കും സംഭവിച്ചിരിക്കുകയാണ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്ത ഇമേജ് മുകളിലുണ്ട്. ഇവിടെ 2008 തുടങ്ങി താക്കീതായിരുന്നു എന്ന് അവസാനിക്കുന്ന അക്ഷരങ്ങളുള്ള ഒരു ചിത്രത്തെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്തത്. ഇവിടെ താഴോട്ട് വന്നാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും, അത് അതേപോലെ തന്നെ ഒരു തെറ്റുപോലുമില്ലാതെ 2008 തുടങ്ങി താക്കീതായിരുന്നു എന്ന് അവസാനിക്കുന്ന രീതിയിലേക്ക് കൺവേർട്ടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്തൊരു ചിത്രത്തെ ഒരു എഴുത്താക്കി മാറ്റിക്കഴിഞ്ഞു. ഇതിനെ നമുക്ക് ടെലഗ്രാമിലും വാട്സപ്പിലും ഫേസ്ബുക്കിലെല്ലാം പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഇനി പേജ് മേക്കർ പോലുള്ള യൂണിക്കോഡ് സപ്പോർട്ടില്ലാത്ത സോഫ്റ്റ്വെയറുകളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്തും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത്തരത്തിലുള്ള കൺവേർഷനുകളെക്കുറിച്ചും ഒരു വലിയ പുസ്തകം എങ്ങനെ സിമ്പിളായി കട്ട് ചെയ്ത് ഡിജിറ്റലൈസ് ചെയ്യാം എന്നതിനെക്കുറിച്ചെല്ലാം അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. ഒരു പത്രക്കട്ടിങ്ങിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ചിത്രത്തിൽ നിന്നോ ഒരു PDFൽ നിന്നോ മലയാളം ചിത്രരൂപത്തെ അക്ഷരരൂപത്തിലാക്കി മാറ്റാൻ സോഫ്റ്റ്വെയർ വളരെ ഉപകാരപരമാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സംശയ ദൂരീകരണത്തിനും സജഷൻസിനുമായി ടെലിഗ്രാമിലെ സപ്പോർട്ടിംഗ് ഗ്രൂപ്പായ t.me/IB കമ്പ്യൂട്ടിംഗ് എന്ന ഗ്രൂപ്പിൽ അംഗമാവുക. നന്ദി, നമസ്കാരം.